എഡിഎം നവീൻ ബാബുവിനെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ച ടി വി പ്രശാന്തിനെതിരെ ഇഡിക്ക് പരാതി ലഭിച്ചിരിക്കുന്നു. പരിയാരം മെഡിക്കൽ കോളേജിൽ ഇലക്ട്രീഷ്യനായി ജോലിയിൽ പ്രവേശിച്ചത് കുറഞ്ഞ വരുമാന പരിധി കാട്ടി എന്നാണ് പരാതി. പെട്രോൾ പമ്പ് തുടങ്ങാൻ പണം എവിടെ നിന്നെന്ന് അന്വേഷിക്കണമെന്നും പരാതിയിലുണ്ട്. പൊതുപ്രവർത്തകൻ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് ആണ് പരാതി നൽകിയത്. കെ അഭിലാഷ് വിവരങ്ങളുമായി. അഭിലാഷ്, ഇഡിക്ക് ലഭിച്ചിരിക്കുന്ന പരാതിയുടെ സ്വഭാവം എന്താണ്? എന്താണ് ഈ പരാതിയിൽ പറയുന്നത്? ചെങ്ങളയിൽ പമ്പ് തുടങ്ങാനുള്ള ഒരു നീക്കമായിരുന്നു ഈ പ്രശാന്തിൻ്റെ ഭാഗത്ത് നിന്ന് നടന്നത്. അതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 1.5 കോടി മുതൽ 4 കോടി രൂപ വരെ ചെലവ് വരുമെന്നുള്ളൊരു മൂലധനം വേണ്ടി വരുമെന്നുള്ള കാര്യമായിരുന്നു അവർ പറയുകയും ചെയ്തിരുന്നത്. അതിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാതി ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ജില്ലാ കളക്ടർ പുറത്തേക്ക് വരുന്നുണ്ട്. വികസന സമിതി യോഗവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് പ്രകാരം അനുശോചന യോഗം അനുശോചന പ്രമേയം പാസ്സാക്കുകയും അതോടൊപ്പം തന്നെ കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ഒരു പ്രമേയം പാസ്സാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ യോഗം നടന്നത്. പിന്നാലെയാണ് ഇപ്പോൾ യോഗം അവസാനിച്ചിരിക്കുന്നു. ജില്ലാ കളക്ടർ ഇപ്പോൾ പുറത്തേക്ക് വരും. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ലഭിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. കാരണം പി പി ദേവിക്കെതിരെ വലിയ തരത്തിൽ ആരോപണം ഉയരുന്ന സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഈ വിഷയത്തിൽ ഒരു പ്രമേയം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ജില്ലാ വികസന സമിതി യോഗത്തിൽ തീരുമാനം എടുക്കണമെന്ന് ആവശ്യമുയർന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ യോഗം ചേരുകയും ഇപ്പോൾ ജില്ലാ കളക്ടർ പുറത്തേക്ക് വരികയാണ്. യോഗത്തിൽ വലിയ പ്രതിഷേധം നേരത്തെ ഉയർന്നിരുന്നു. അദ്ദേഹം പ്രതികരിക്കുമോ എന്നാണ് അറിയേണ്ടത്. അപ്പോൾ യോഗശേഷം കളക്ടർ പുറത്തേക്ക് വരുന്നതാണ്. നേരത്തെ തത്സമയം കണ്ടതാണ് കളക്ടറേറ്റിൽ ഒരു പ്രമേയം പാസ്സാക്കണം, പി പി ദിവ്യ അറസ്റ്റ് ചെയ്യണമെന്നൊരു പ്രമേയം പാസ്സാക്കണമെന്ന ആവശ്യം അതിൽ ശക്തമായി ഉന്നയിക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കാമെന്ന് കളക്ടർ സമ്മതിക്കുന്നതും കണ്ടതാണ്. പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ഇനി അദ്ദേഹം പുറത്തുനിന്നുള്ള പ്രതികരണം നടത്തുന്നത് എന്താണെന്നാണ് അറിയേണ്ടത്. യോഗത്തിൽ നമ്മുടെ പ്രതിനിധികൾ എം എൽ എമാരും എം പിമാരും പ്രതിനിധികളും പങ്കെടുക്കാറുണ്ട്. അവരവരുടെ ഒരു ആവശ്യം ഉന്നയിച്ചു. അത് യോഗം പൊതുവെ അംഗീകരിച്ചതുകൊണ്ട് നമ്മളത് റെക്കോർഡ് മിനിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് നടപടി എടുക്കുക, അത് ഗവൺമെൻറ്റിലേക്ക് ഒരു റെസൊല്യൂഷൻ അയക്കണം എന്നുള്ളതെന്ന് അവരുടെ ആവശ്യം. അത് നമ്മൾ ചെയ്യും. അജണ്ട ആയിട്ട് ഓഫ് ദ അജണ്ട വന്ന കാര്യമാണ്. അതും നമ്മൾ ഡി ഡി സി മീറ്റിങ്ങിൽ പരിശോധിക്കാറുള്ളതാണ്. എം എൽ എമാരും എം പിമാരുടെ ഒന്നുകിൽ നേരിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികൾ ആവശ്യപ്പെടുന്ന വിഷയങ്ങൾ നമ്മൾ യോഗത്തിൽ കൺസിഡർ ചെയ്യാറുണ്ട്. അതേപോലെ വന്നതാണ്. അത് ഈ ശരിയായിട്ടുള്ള അന്വേഷണം നടക്കണമെന്നുള്ളത് എല്ലാവരുടെ ആവശ്യവും തന്നെയാണ്. അത് എതിർക്കപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. ആ എതിർപ്പൊന്നും ആരും അറിയിച്ചില്ല. അപ്പോൾ യുണാനിമസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരുടെ ആവശ്യം അതായിരുന്നു. നമ്മളത് അക്നോളജ് ചെയ്തിട്ടുണ്ട്. പറയുന്നത് പ്രതിപക്ഷത്തിന്റെ ആവശ്യമായിരുന്നു. പറഞ്ഞോളൂ. ഈ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം കൂടിയായിരുന്നു അത്, അത്തരത്തിലൊരു പ്രമേയം പാസ്സാക്കണമെന്നുള്ളത്. ഇക്കാര്യം ഏകകണ്ഠമായി തന്നെ അംഗീകരിക്കുകയാണ്. അത്തരത്തിൽ ആ വിഷയത്തിൽ യാതൊരു പ്രശ്നവും ആർക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ഏകകണ്ഠമായ ഒരു തീരുമാനത്തിലേക്ക് പോയത്. ഇത് ഏതായാലും സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. ഏതായാലും നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും ബഹളങ്ങളും ഈ വികസന സമിതി യോഗത്തിലുണ്ടായിരുന്നു. കെ സുധാകരൻ്റെ പ്രതിനിധി കൂടിയായിരുന്നു ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചത്. അതായത് ഒരു പ്രമേയം അവതരിപ്പിക്കണം, അത് പാസ്സാക്കണമെന്നുള്ള നിർദ്ദേശമായിരുന്നു ഉന്നയിക്കപ്പെട്ടത്. അത് ഏതായാലും അംഗീകരിക്കുകയും അതിനുശേഷം ആ യോഗം പൂർത്തീകരിക്കുകയും ചെയ്തിരിക്കും. അതിനുശേഷമാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ അദ്ദേഹത്തിൻ്റെ ചേംബറിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പി പി ദിവ്യക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ തന്നെയാണ് പ്രശാന്തിനെതിരെയും അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നത്. പ്രശാന്തിൻ്റെ സാമ്പത്തിക ഉറവിടം എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇഡിക്ക് ഒരു പരാതി പോയിരിക്കുന്നത്. ഈ ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രശാന്തിന് നേരത്തെ പരിയാരം മെഡിക്കൽ കോളേജിൽ ചേരുന്ന ഘട്ടത്തിൽ അവിടെ നൽകിയിരുന്ന വരുമാന സർട്ടിഫിക്കറ്റിൽ അവർക്ക് അയാൾക്ക് വേണ്ടത്ര വരുമാനമുള്ളതായി കാണിച്ചിട്ടില്ല. അത്തരത്തിലൊരാൾ എങ്ങനെയാണ് ഇത്രയും ഫണ്ട് മൂലധനം ആവശ്യമുള്ള ഒരു പ്രവൃത്തിയിലേക്ക് ഒരു പെട്രോൾ പമ്പ് സ്ഥാപിക്കുന്ന ഒരു നിലപാടിലേക്ക് നിലയിലേക്ക് പോകാൻ കഴിയാന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സാമ്പത്തിക ഉറവിടം പരിശോധിക്കണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ആ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.